വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു തക്കാളി കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പം അതെങ്ങനെയെന്ന് കാണാം. ഇതിലേക്കായിട്ട് ഇടത്തരം വലിപ്പമുള്ള 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു 3 പച്ചമുളക്, അതുപോലെ 3 അല്ലി വെളുത്തുള്ളി, ദേ ഇത്രയും പോകുന്ന ഒരു കഷ്ണം ഇഞ്ചി, 1 സവോള. ഈ സവോള നീളത്തിൽ അരിയണം. അതുപോലെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. രണ്ടും ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ 1/2 ടീസ്പൂണോളം കാണും പൊടിയായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ തക്കാളിയിൽ തന്നെ നമുക്ക് തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം പച്ചമുളകും. അപ്പം നമുക്കിത് എല്ലാം അരിഞ്ഞു വേണം കേട്ടോ ചേർക്കാനായിട്ട്. ആ രീതിയിൽ അരിഞ്ഞെടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് കറി വെക്കാനായിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാതെ എടുത്തു തന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലോട്ട് വറുത്തിടാനായിട്ട് ഒരു 3-4 ചെറിയ ഉള്ളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത്, 2-3 വറ്റൽ മുളക്, ഇത് നടുകെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ. പിന്നെ 1-2 തണ്ട് കറിവേപ്പില, അരപ്പിന് ആവശ്യമായ തേങ്ങ 1¼ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതൽ കറി വേണമെന്നുള്ളവർക്കാണെങ്കിൽ തേങ്ങയുടെ അരപ്പ് കൂട്ടാം കേട്ടോ. അപ്പോൾ 1 കപ്പൊക്കെ ആക്കാം. ഞാനിപ്പോൾ 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണം. ഈ പൊടികളുടെ എല്ലാ അളവ് ഞാനതിൽ ചേർക്കുമ്പോൾ പറയാം കേട്ടോ. അതുപോലെ കുറച്ച് ഉലുവ വേണം, കുറച്ച് പെരിഞ്ജീരകം, വറുത്തിടാൻ ആവശ്യമായ കടുക്, ഇതിൻ്റെ എല്ലാ അളവ് ഞാനതിൽ ചേർക്കുമ്പോൾ പറയാം. ഒപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മളിതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല പൊടിയായിട്ട് കുനുകുനുന്നനെ കട്ട് ചെയ്തെടുത്തതാണ്. അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. വളരെ ചെറുതായിട്ട് എപ്പോഴും കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ വേഗം നമുക്ക് കടിയിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് തോന്നും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ സവോള ഇതുപോലെ നീളത്തിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്തത്. അതുപോലെ തക്കാളി എപ്പോഴും നല്ല പഴുത്ത തക്കാളി എടുക്കാനായിട്ട് നോക്കുക. അത് ഇതുപോലെ നീളത്തിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ചട്ടിയിലോട്ട് മാറ്റാം. സ്റ്റൗ കത്തിച്ച് ഇതുപോലെ ഒരു മൺചട്ടിയിലാട്ടോ നമ്മളിന്ന് കറി ഉണ്ടാക്കുന്നത്. പാത്രം അടുപ്പത്ത് വെക്കാം. ഇനി ഇതിലോട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒപ്പം സവോള ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക്, ഇതെല്ലാം ഒരുമിച്ചാണ് നമ്മളിതിൽ ചേർക്കുന്നത്. ഇനി നമ്മളിതിലോട്ട് പൊടികളാണ് ചേർക്കുന്നത്. 1¼ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏകദേശം 1¼ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിതിൽ 4 പച്ചമുളക് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരും അവനതിൻ്റെ പാകം നോക്കിയിട്ടൊക്കെ ചേർക്കുക കേട്ടോ. 1¼ ടീസ്പൂണാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് വലിയ ജീരകം ഉണ്ടല്ലോ, പെരിഞ്ജീരകം, 1 പിഞ്ച് ദേ ഇതുപോലെ എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മതി. ഇത് ചേർക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ. വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 1 നുള്ള് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പാട്ടോ, ഒരു പണിയുമില്ല. ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർക്കത്രേ ഉള്ളൂ. ആർക്കും എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അതുമാത്രമല്ല, ഇത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയും കൂടിയാണ്. ഇത്രയും മതി. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഏകദേശം 10-15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം, അത്രയും നേരം നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനി അടച്ച് വെക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാം. മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ചിരുവിയത് ചേർത്ത് കൊടുക്കാം. ഒപ്പം വളരെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല മയത്തിൽ അങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 10-12 മിനിറ്റായി നമുക്കൊന്ന് തുറന്നു നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാവും, ഒരുപാട് സമയമൊന്നും വേണ്ട. ഇനി നമുക്ക് തന്നെ ഒന്നങ്ങ് ഉടച്ചെടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലോട്ട് തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് മുഴുവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ദേ വളരെ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഏകദേശം 1/2 കപ്പ് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിൽ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇനി ഒരുപാട് ലൂസാവണ്ട, കുറച്ച് തിക്കായിരിക്കണം, എങ്കിലാണ് ഈ കറി കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. ഇത്രയും മതി, ഇത് കറക്റ്റാണ്, കണ്ടില്ലേ.
ഇനി തിള ഒന്ന് വരാനേ പാടുള്ളൂ കേട്ടോ. തിളച്ചിങ്ങനെ പിരിഞ്ഞു പോവരുത്. അപ്പൊ നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഇതിലേക്ക് വറവിടുക വേണ്ടല്ലോ. അപ്പൊ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ നോക്കാം. ഇപ്പൊ എല്ലാം കറക്റ്റ് ആണ്. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ, തിളച്ചു പോവരുത്. ചൂടായി കഴിഞ്ഞു കണ്ടില്ലേ, ഒരു തിള വന്നു, അത്രയും മതി. ഒന്നുകൂടി ഇളക്കി കൊടുക്കുക, എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിത് ഇപ്പുറത്തോട്ട് ഇറക്കി വയ്ക്കാം, താളിച്ചിടാം. ഇനി ഇതേ അടുപ്പ് തന്നെ നമുക്ക് ഇതുപോലെ ഒരു ചീനച്ചട്ടി വയ്ക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ആവരുത് കേട്ടോ, അപ്പോൾ ഒരു കയ്പ് ടേസ്റ്റ് വരും. വളരെ കുറച്ച് മതി, നമ്മൾ ചെറിയൊരു അളവിലാണ് കറി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മതിയാവും. ഒപ്പം അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. ഉലുവ എന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ഈ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഈ വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉള്ളി ചേർക്കാം. ഇത്രയും മതി, മൂത്ത് തുടങ്ങി. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒപ്പം കറിവേപ്പില കൂടി ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നല്ല ബ്രൗൺ കളറാകുന്നിടം വരെ ഒന്ന് മൂപ്പിക്കാം. നല്ലൊരു മണമാണ് കേട്ടോ ഈ കറിക്ക്. ഇപ്പോൾ ചെറിയ ഉള്ളി കയ്യിലില്ലാത്തവർക്ക് വലിയ ഉള്ളി ഇടാട്ടോ, പക്ഷെ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ആ കറിയുടെ ശരിക്കൊരു മണമൊക്കെ കിട്ടുള്ളൂ, നല്ലൊരു ടേസ്റ്റും കൂടെയാണ്. ഇത്രയും മതി, ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഈ ഉള്ളിയുടെ കൂട്ടാ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫോട്ടോ എടുത്തിട്ടില്ല, കാരണം ഒത്തിരി ഇളക്കി കളിക്കുന്നില്ല കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഊണിന് പറ്റിയ ഒന്നാം തരം എളുപ്പമായിട്ടുള്ള ഒരു കറിയാണ് തക്കാളിക്കറി. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ.